ഡോക്ടൈപ്പ് പ്രോഗ്രാമിംഗ് യൂസിംഗ് പി എച്ച് പി. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു HTML5 ടൈപ്സ് ഓഫ് എലമെന്റ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ കുറച്ച് കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാ: സ്ട്രക്ചറൽ, മെറ്റഡാറ്റ എലമെന്റ്സ്, ഫോം എലമെന്റ്സ്, ഫോർമാറ്റിംഗ് എലമെന്റ്സ്, ലിസ്റ്റ് എലമെന്റ്സ്, ടേബിൾ എലമെന്റ്സ്. ഇത്രയും പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി രണ്ട് ടോപ്പിക് എടുക്കാനുള്ള സ്ക്രിപ്റ്റ് എലമെന്റ്സ് ആൻഡ് എംബഡഡ് കണ്ടന്റ് എലമെന്റ്സ്. ആ രണ്ട് കണ്ടന്റ് നമുക്ക് എന്താ നോക്കാം. ഫസ്റ്റ് സ്ക്രിപ്റ്റ് എലമെന്റ്സ്, രണ്ട് ഓപ്ഷൻസ് ഇതിൽ പറയുന്നത് എന്തൊക്കെ: നോ സ്ക്രിപ്റ്റ്, വേറൊന്ന് സ്ക്രിപ്റ്റ്. ഈ രണ്ട് എലമെന്റ്സ് ആണ് പറയുന്നത്. നോ സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ഏതെങ്കിലും ബ്രൗസറിൽ നമ്മൾ നോ സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ സ്ക്രിപ്റ്റ് എവിടെ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്തിരുന്ന സ്ക്രിപ്റ്റ് എവിടെ ടൈപ്പ് ചെയ്യുക, ഹെഡ് ടാഗ് പറഞ്ഞപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കണ്ടന്റ് ആണ് സ്ക്രിപ്റ്റ്. അപ്പൊ സ്ക്രിപ്റ്റ് പ്ലേസ് ചെയ്യുന്ന ആ ഒരു വിൻഡോയിൽ തന്നെ നോ സ്ക്രിപ്റ്റ് എന്ന ടാഗ് കൊണ്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. കാരണം സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നത് യൂസറെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി അതിന്റെ പ്രോഗ്രാംസ് ചെയ്തതാണ് അല്ലെ. നെക്സ്റ്റ് ഒരു കണ്ടന്റ് ആണ് എംബഡഡ് കണ്ടന്റ് എലമെന്റ്സ്. ഇതിൽ ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഏരിയ, ഡിഫൈൻ സ്പെസിഫിക് ഏരിയ വിത്ത് ഇൻ ഇമേജ് മാപ്പ്. ഒരു ഇമേജ് മാപ്പിന്റെ അകത്തുള്ള ചെറിയൊരു സ്പേസ് ഏരിയ, അതായത് വലിയൊരു ഇമേജ് ഉണ്ട്, ഇപ്പൊ ഇതൊരു വലിയൊരു ഇമേജ് ആണ്, ഈ ഇമേജിന്റെ അകത്ത് മുകളിലെ ചെറിയൊരു പാർട്ട് ഉണ്ട്, ഇത്രയും പോർഷൻസ് ഈ വേറൊരു ഭാഗം, ഇതൊരു ഏരിയയാണ്. തൊട്ട് താഴെയുള്ള ഈ ഒരു പോർഷൻ വേറൊരു ഏരിയയാണ്. അങ്ങനെ ഏരിയ എന്ന് പറയുന്ന എലമെന്റ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു ഇമേജിന്റെ അകത്തുള്ള ചെറിയ ചെറിയ പാർട്ടുകൾ, അതിനൊരു ഏരിയ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. ഓഡിയോ, എംബ്രഡ് സൗണ്ട് അല്ലെ, സൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓഡിയോ എന്ന് പറഞ്ഞ എലമെന്റ്സ്. ക്യാൻവാസ്, ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അറിയാം, ക്യാൻവാസ് നമുക്ക് എന്ത് ചെയ്യാം, പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം, ഗ്രാഫിക്സ് ആഡ് ചെയ്യാം, 2D അനിമേഷൻസ് ആഡ് ചെയ്യാം, സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കണ്ണിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ക്യാൻവാസ്. എംബ്രഡ്, എംബ്രഡ് മീൻസ് നേരത്തെ പറഞ്ഞ ഈ ഒരു ഹെഡിങ്ങിന് തന്നെ എംബ്രഡ് സിസ്റ്റം എന്ന് പറഞ്ഞു. എംബ്രഡ് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ, ടിപ്പിക്കലി മൾട്ടി മീഡിയ കണ്ടന്റ്, അത് ഏതു ആകാം, 2D 3D, ഓഡിയോ വീഡിയോ, ഇങ്ങനെയുള്ള ഏത് കണ്ടന്റും എംബ്രഡ് എന്ന് പറഞ്ഞ ആ ഒരു എലമെന്റ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വേറൊന്നാണ് ഫിഗർ ക്യാപ്, ക്യാപ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഫിഗർ ക്യാപ്ഷൻ, ഫിഗറിന്റെ ക്യാപ്ഷൻ. ഒരു ഫിഗർ എന്ന ഒരു പിക്ചർ ഉണ്ടെങ്കിൽ, ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിന്റെ ക്യാപ്ഷൻ നമുക്ക് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു കണ്ടന്റ് ആണ് ഈ ഒരു കേസ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്ട്, ഡിഫൈൻ ആൻഡ് എംബഡഡ് ഒബ്ജക്ട്. എംബഡഡ് സിസ്റ്റത്തിൽ ആ ഒരു ഒബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാത്തിനും പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാം. പരം, ഡിഫൈൻ ദ പാരാമീറ്റർ ഫോർ ആൻ ഒബ്ജക്ട് ആപ്ലെറ്റ്. ഒരു ആപ്ലെറ്റിന്റെ ഒബ്ജക്റ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനാണ് പേരം എന്നുള്ള എലമെന്റ് യൂസ് ചെയ്യുന്നത്. ടൈം ഡേറ്റും റെപ്രസെന്റ് ചെയ്യാൻ. ദെൻ വീഡിയോ, വീഡിയോ കണ്ടന്റ് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വീഡിയോ എലമെന്റ്. ഇതൊന്നും നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം, അല്ല ഓരോന്ന് നമുക്ക് അതിന്റെ കോഡ് റൺ ചെയ്യിപ്പിച്ചിട്ട് ഔട്ട്പുട്ട് നോക്കാം. ഫസ്റ്റ് നോക്കി ഏരിയ, ഏരിയ നിങ്ങളത് കണ്ടന്റ് നമുക്ക് നോക്കാം. ഏരിയ നിങ്ങൾ ഒരു പിക്ചർ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, IMG SRC, ഇതൊരു പിക്ചറാണ്. ഈ പിക്ചറിനകത്ത് ചെറിയ ചെറിയ പാർട്ടുകൾ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ കഴിയും. ഇവിടെ നോക്കിയാൽ ഇതാണ് ആ പിക്ചർ വന്നുള്ളത്. ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് കണ്ടന്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇതൊരു നോർമൽ പിക്ചറാണ്. ഈ പിക്ചറിനകത്ത് ചില ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ഓൺ ദ കമ്പ്യൂട്ടർ, കേട്ടോ, ഈ ഒരു ലാപ്ടോപ്പിന് തന്നെ നോക്കിയ മൗസിന്റെ പോയിന്റർ മാറില്ലേ, ലിങ്ക് ഉണ്ട് ഇവിടെ അല്ലെ, അത് കൊടുത്തിട്ടുണ്ട്. ദെൻ ദ ഫോണിനകത്ത് നോക്കിയത്, ഇവിടെ നിന്ന് ഒരു ലിങ്കും കാര്യമൊന്നും കാണില്ല, ഈ ഫോണിനകത്ത് വരുമ്പോൾ അത് ലിങ്കായി. കണ്ടോ, ഇവിടെ ഒരു ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയേ, കോഫി, അതാ കോഫിന്റെ അകത്ത് ക്ലിക്ക് ചെയ്ത്, അല്ല ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ള സ്പേസിലൊന്നുമില്ല, ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത്, അല്ല ഈ ഒരു ഭാഗത്ത്, അതുപോലെ ഈയുടെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ അണ്ടറിൽ, ഇവിടെ ഇവിടെ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അവിടെ ഉണ്ടോ, ഇല്ല അവിടെ ഇല്ല. ഈ ഒരു മൂന്ന് പോർഷനിൽ എന്തുണ്ട്, നമ്മൾ എക്സ്ട്രാ ആയിട്ട് റീഡ് ചെയ്യാനുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ വേറെ ഒരു ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പിക്ചറിന്റെ അകത്ത്, ഈ ഒരു നോർമൽ പിക്ചറിന്റെ അകത്ത്, ഒരു ഇമേജിന്റെ അകത്ത് വേറൊരു സെപ്പറേറ്റ് ഏരിയ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയ. അതുപോലെ ഇവിടെ വേറൊരു ഏരിയ, ഈ ഒരു റൗണ്ടഡ് ഏരിയ, അങ്ങനെ മൂന്ന് ഏരിയ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ടന്റ് ആണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ കൂടെ നോക്കിയേ, ഇതാണ് ആ ഇമേജ് ഫയൽ. ഒരു ഇമേജ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്. ആ ഇമേജിന്റെ അകത്ത് സെറ്റ് അതിന്റെ ടാഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് IMG ടാഗ് ആണ്, ഹൈറ്റും കൊടുത്തൊക്കെ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടന്റ് ഏരിയ. ഏരിയ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആണ്, അത് എന്തിനാ അണ്ടർലൈൻ വരുന്നത്, മാപ്പ് എന്നതിന് അണ്ടർലൈൻ വരുന്നത്. അപ്പൊ മാപ്പ് എന്ന കണ്ടറിലാണ് ഏരിയ വരുന്നത്. അപ്പൊ മാപ്പ് എന്ന ഒരു എലമെന്റ്, അതിന്റെ താഴെ എന്ത് വരും, ഏരിയ. ഈ ഏരിയ എന്ന് പറയുന്ന ഷേപ്പ് എന്താ, റെക്ടാംഗിൾ കൊടുത്ത RECT, റെക്ടാംഗിൾ ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് പറയുന്നുണ്ട്, എക്സ് ആക്സിസ് 33, 44 അല്ലെ. ഇതാണ് X1, Y1 എന്ന് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, X2, Y2 എന്ന സെക്കൻഡ് പോയിന്റ്. ഈ രണ്ട് പോയിന്റ് കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ആ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഇവിടെ പറഞ്ഞത്, റെക്ടാംഗിൾ ആണ്. ആ റെക്ടാംഗിൾ ആകുമ്പോൾ നാല് കോഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണമെങ്കിൽ അത് വരയ്ക്കാൻ കഴിയുള്ളൂ. അതായത് നാല് പോയിന്റ്സുകൾ, റെക്ടാംഗിളിന്റെ നാല്
end point namu kittikkunna rectangle varakkan pattu appo aa oru points nu vannu x1 y1 x2 y2 okay then aa oru area then adinte click ivada href koduthundu le hyper reference koduthundu ee hyper reference ennu uddeshinathu avade click cheythu kaiyal google.com ennu parna content load cheythu varunu idana options appo namukku ivade ee oru bhagathu idana rectangle varundallathu ivada namu click cheythu kaiyal thaale ivade thaale varunde ee oru bhagathu undu ivade ee oru bhagam check cheythu vekka ee oru bhagathu namu click cheyyana link adu varu google.com ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് ലോഡ് ചെയ്ത് വരില്ല നെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് അവിടെ ലോഡ് ചെയ്ത് കിട്ടും ക്ലിയർ ആയോ ഓക്കെ പിന്നെ അതുപോലെ ഈ ഒരു പോർഷൻ എന്താ കോഡ് കൊടുക്കണം നോക്കി ഇവിടെ വേറൊരു കോഡ് കൊടുത്തിട്ടുണ്ട് എംബർ സിസ്റ്റം ഫോൺ ഡോട്ട് HTML എന്ന ഒരു ഫയൽ ലോഡ് ചെയ്യാനാണ് അതിന്റെ കണ്ടന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോഡ് കോഡിൽ നോക്കി സെക്കൻഡ് വൺ ഇവിടെ ഏരിയ ഷേപ്പ് ഇസ് ഈക്വൽ ടു റെക്ട് അതും റെക്ടാംഗിൾ ആണ് ദെൻ കോഡ്സ് കൊടുത്തിട്ടുണ്ട് നാല് കോഡ്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ലൊക്കേഷൻ ദെൻ ഫോൺ ഫോണിന് ആൾട്ടർനേറ്റീവ് പിക്ചർ കൊടുത്തിട്ടുണ്ട് ദെൻ HREF ഇസ് ഈക്വൽ ടു കണ്ടോ HREF ഇസ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു ഫോൺ ഡോട്ട് HTML എന്നൊരു ഫയലാണ് HTML ഒരു ഡോക്യുമെന്റ് ആണ് ആ ഡോക്യുമെന്റ് സേവ് ചെയ്തും ഇതേ ലൊക്കേഷനിലാണ് അതുകൊണ്ട് അങ്ങനെ വരുന്നത് നമുക്ക് ഇതിലുണ്ടോ ഇവിടെ ഒരു പിക്ചർ ഉണ്ട് ഇവിടെ ഫോൺ ഡോട്ട് HTML എന്നാണ് ഇതാ ഫോൺ ഡോട്ട് HTML എന്ന് പറഞ്ഞാൽ ഈ ഒരു പേജ് അവിടെ ലോഡ് ചെയ്ത് വരും നോക്കാം ഇനി എന്നെ വരുന്നത് നോക്കാം ഇവിടെ ഈ ഒരു പിക്ചറിനവിടെ ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കണ്ടോ ഇതാണ് ആ പേജ് ഇവിടെ ലോഡ് ചെയ്ത് വന്നു ക്ലിയർ ആയോ ഒന്ന് ബാക്ക് അടിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ലോഡ് ചെയ്ത് വരും നെക്സ്റ്റ് പോർഷൻ നമുക്ക് വരുന്ന റൗണ്ട് ആണ് അല്ലെ റൗണ്ട് പോർഷൻ ഇവിടെ നോക്കി ഏരിയ ഷേപ്പ് സീക്വൽ സർക്കിൾ സർക്കിൾ പോർഷൻ ആണ് കോർഡിനേറ്റ്സ് സർക്കിൾ വരയ്ക്കുമ്പോൾ എത്ര വേണം മൂന്നെണ്ണം വേണം എന്ത് വേണ്ടേ ആദ്യം റേഡിയസ് വേണ്ടേ സെന്റർ പോയിന്റ് കിട്ടണം സെന്റർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ X1 Y1 എന്ന് പറഞ്ഞ ഈ രണ്ട് വാല്യൂ XY എന്ന് പറഞ്ഞ ഈ ഒരു രണ്ട് വാല്യൂ കൊണ്ട് സെന്റർ പോയിന്റ് കിട്ടും എന്നിട്ട് അവിടുന്ന് എത്ര റേഡിയസ് വേണം ആ എത്ര റേഡിയൻസിലാണ് ആ റേഡിയസിലാണ് അത് ആ സർക്കിള് അവിടെ വരയ്ക്കുക അല്ലെ അപ്പൊ ആ സർക്കിള് 44 pixels അതിന്റെ റേഡിയസ് അപ്പൊ അതിൽ സർക്കിൾ അവിടെ വരക്കും ഒരു ഈ ഒരു പിക്ചറിന് അകത്തുള്ള പോയിന്റ് ഈ പിക്ചറിന്റെ അകത്ത് ഇവിടായിരിക്കും ആ സെന്റർ വരും ഏകദേശം അപ്പൊ ഈ സെന്റർ ആയിരിക്കും ആ XY എന്ന് പറഞ്ഞ പോയിന്റ് അവിടുന്ന് ഇത്ര ലെങ്ത്തിൽ അതിന്റെ റേഡിയസ് എന്നിട്ട് അങ്ങനെയൊരു സർക്കിൾ വരക്കും ഈ സർക്കിളിന്റെ അകത്ത് നമ്മൾ എവിടെ തൊട്ട് കഴിഞ്ഞാലും ഈ ഒരു പോലെ ലിങ്ക് കിട്ടും ആ ലിങ്ക് എന്താ പറയട്ടെ എംബ്രഡ് കോഫി ഡോട്ട് HTML എന്ന് പറയുന്ന ഫയലാണ് ആ ഫയൽ നമുക്ക് ഇവിടെ ഉണ്ടാവും നോക്കാം കോഫി അല്ലേ കോഫി ഡോട്ട് HTML എന്താ കോഫി ഇത് ഓപ്പൺ ആക്കി വെക്കാം ഈ ഒരു പിക്ചർ അവിടെ ലോഡ് ചെയ്ത് വരണം നമുക്കൊന്ന് നോക്കാം അവിടെ ലോഡ് ചെയ്ത് വരുന്നുണ്ടോ നോക്കാമല്ലോ ഇതിവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടാ അത് ലോഡ് ചെയ്ത് വന്നു ക്ലിയർ അല്ലേ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ലിങ്കുകൾ ഉണ്ടാവും ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു പോർഷനിലോട്ട് എന്ത് ചെയ്യും എക്സ്ട്രാക്ട് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ അങ്ങനെയല്ല ഒരു പിക്ചറിനകത്തുള്ള ഒരു ഏരിയ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആ ഒരു കണ്ടന്റ് ആണ് ഇവിടെ പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ഓഡിയോ എന്താണ് ഓഡിയോന്റെ കണ്ടന്റ് നോക്കാം ഓഡിയോ ഓക്കെ ഇതാണ് അതിന്റെ ഓഡിയോയുടെ കോഡ് ഓഡിയോ എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഓൺ ദ പ്ലേ ബട്ടൺ ടു പ്ലേ ദ സൗണ്ട് ഓപ്ഷൻ ആണല്ലോ ഇതൊരു പാരാഗ്രാഫിലായിട്ട് ഒരു വേർഡ് കൊടുത്താണ് അപ്പൊ താഴെ ഒരു പ്ലേ ബട്ടൺ ഉണ്ടാവും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ നമുക്ക് കേൾക്കാന്ന് പറഞ്ഞു സോഴ്സ് പറഞ്ഞു ഹോസ് ഹോസ് ഡോട്ട് OGG ഇതാ ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണ് ഒരു കുതിരയുടെ ശബ്ദമാണ് അതിലുള്ളത് ആ ഒരു ഓഡിയോ ഫയൽ ഉള്ളത് ഓഡിയോ ഫയലാണ് ആ ഓഡിയോ ഫയൽ ഞാൻ ഇവിടെ സേവ് ചെയ്ത ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇതാ ഹോസ് എന്ന് കാണാൻ നിങ്ങൾക്ക് ഹോസ് ഇതാ ഹോസ് ഡോട്ട് വേവ് ഫയലാണ് ഇവിടെ OGG ഇതാ OGG ഫയൽ ഉണ്ട് അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും അത് റണ്ണാവും നോക്കാം ഇതിന്റെ സോഴ്സ് കോഡ് നോക്കാം എങ്ങനെയാണ് സോഴ്സ് കോഡ് സോറി അതിനെ റൺ ചെയ്ത് നോക്കാം ഓഡിയോ ഓഡിയോ ഡോട്ട് HTML കണ്ടോ ഇവിടെ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് കൺട്രോൾസ് ആണത് ഇവിടെ കൺട്രോൾസ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗമുണ്ട് ഇത് ഇത് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടെ കൺട്രോൾസ് വന്നത് പ്ലേ ബട്ടൺ അതുപോലെ ഇവിടെ ടൈം സീക്ക് ബാർ വോളിയം വോളിയം അപ്പ് ഡൗൺ വോളിയം ഇല്ലപ്പോ ആ വോളിയം നമുക്ക് എന്ത് ചെയ്യാം കൂട്ടാം ഒക്കെ ചെയ്യാം ഓക്കെ ഫുൾ വോളിയത്തിനാണല്ലേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇതൊരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം സൗണ്ട് കേൾക്കുന്നുണ്ടാ കേൾക്കണ്ടല്ലോ സൗണ്ട് ഇപ്പൊ നമ്മൾ ഈ കൺട്രോൾസ് ഇവിടെ ഒഴിവാക്കി വിചാരിക്കും കൺട്രോൾസ് എന്നുള്ള പോർഷൻസ് നമ്മൾ ഒഴിവാക്കി ഓടിയുടെ അകത്തുള്ള കൺട്രോൾസ് ഇത് സേവ് ചെയ്തതിന് ശേഷം ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക അതവിടെ കാണാണ്ടാവില്ല കണ്ടോ ആ കൺട്രോൾ ഇല്ല കൺട്രോളിലേ കാണിക്കാൻ കഴിയുള്ളൂ സോ കൺട്രോൾസ് എന്നുള്ള ഭാഗം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്ലേ ബട്ടൺ അതുപോലെ സീക്ക് ബാർ എല്ലാം വരുള്ളൂ അപ്പൊ ഓഡിയോ എന്ന് പറഞ്ഞ ആ ഒരു എലമെന്റ് ആണ് പറഞ്ഞത് ക്ലിയർ ആയോ നെക്സ്റ്റ് വൺ ക്യാൻവാസ് എന്താണ് ക്യാൻവാസ് നോക്കാം മൈ ക്യാൻവാസ് എന്നൊരു ഐഡി കൊടുത്തിട്ടുണ്ട് വിഡ്ത്ത് 200 വിഡ്ത്തും ഹൈറ്റ് 100 കൊടുത്തിട്ടുണ്ട് ബോർഡർ സ്റ്റൈല് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ക്യാൻവാസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഞാൻ അതൊന്ന് കാണിക്കാം സപ്പോസ് കട്ട് ചെയ്ത് നോക്കാം ക്യാൻവാസ് കാണുന്ന നോക്കാം
canvas double click ചെയ്തു വെക്കാം ഈ വരുന്ന വിൻഡോ ഇതാണ് canvas കണ്ടിണ്ടോ അപ്പോൾ ഒന്ന് zoom ചെയ്യട്ടോ നമുക്ക് കുറച്ചുകൂടി ചെറുതായി കാണാൻ പറ്റും ഇതാണ് canvas പക്ഷെ ഈ canvasനകത്ത് ഡാറ്റ ഒന്നുമില്ല നമുക്ക് എന്തും കൊടുക്കാം 2D ഡൈമെൻഷൻ വാല്യൂസ് കൊടുക്കാം അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം വീഡിയോ ഇമേജ് എല്ലാം കൊടുക്കാം ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഓട്ടോമാറ്റിക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു സ്ക്രിപ്റ്റിൽ ഒരു ടെക്സ്റ്റ് ആണ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത് അതിന് സൈസും വിഡ്ത്തും കൊടുത്തിട്ടുണ്ട് എത്ര പിക്സലാണുള്ള ഫോൺ സൈസ് ഏത് ഫോണ്ട് ഏരിയ എന്നുള്ള ഫോൺ കൊടുത്തിട്ടുണ്ട് അപ്പം മൈ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഈ ഒരു ലാബിൻ്റെ അകത്താണ് അത് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം കണ്ടോ ഹലോ വേൾഡ് അവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നോർമൽ ടെക്സ്റ്റ് ആണ് ഇതിന് കളർ ചേഞ്ച് ചെയ്യാതിരുന്നില്ല അല്ലെങ്കിൽ ഈ ക്യാൻവാസ് നമുക്ക് ഒരു പിക്ചറിൽ ലോഡ് ചെയ്യാം വീഡിയോ ലോഡ് ചെയ്ത് വെക്കാം ഒരു ക്യാൻവാസ് എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു ആ ഒരു ക്യാൻവാസ് നമ്മൾ നോക്കിയ കാണുന്ന രൂപത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്യാൻവാസ് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ കിട്ടുന്ന ഒരു ക്യാൻവാസ് ഇനി ഹൈറ്റും കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ബാനർ ആക്കി സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രീൻ ആക്കി സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന ബോർഡ് ആക്കി സെറ്റ് ചെയ്യാം എനിത്തിങ് ആ ഒരു കണ്ടെന്റ് സോ ബാനർ ക്യാൻവാസ് എന്ന് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ റെക്ടാംഗിൾ സൈസിലുള്ള ഒരു ക്യാൻവാസ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നു അതിനുള്ളിലെ കണ്ടെന്റ് നമുക്ക് ഏത് കോഡ് ഉപയോഗിച്ചും വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് എംബഡഡ് ഓക്കെ എംബഡഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ടൈപ്പ് ഇമേജ് ജെ പി ജി ഇമേജ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പിക്ചർ എംബഡിൻ്റെ അകത്ത് എംബഡ് എന്ന് പറഞ്ഞാൽ ഏതോ ഓഡിയോ ആകാം വീഡിയോ ആകാം ഇമേജ് ആകാം ടെക്സ്റ്റ് ആകാം അപ്പൊ ഇവിടെ ഇമേജ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തത് ആ പിക്ചർ പിക്ക് ട്രൊല്ലി ഡോട്ട് ജെ പി ജി ഈ ഒരു ഫയലാണ് അവിടെ ലോഡ് ചെയ്യുന്നത് എൻ്റെ ഇത് സെയിം ഫോൾഡർ തന്നെ ഉണ്ട് ഞാൻ കാണിക്കാം 400 ആണ് അതിൻ്റെ ഹൈറ്റ് വിഡ്ത്തും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിക്ചർ അതേപോലെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇതാ വീഡിയോ വെബ് WEBM എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മൂവി ഡോട്ട് MP4 എന്ന് പറഞ്ഞാൽ ആ ഒരു സോഴ്സിനാണ് ഡാറ്റ റീഡ് ചെയ്ത് വരുന്നത് ഹൈറ്റും വിടുത്തും ആ ഒരു ക്യാൻവാസിൻ്റെ വീഡിയോ പ്ലെയറിൻ്റെ ഹൈറ്റും വിടുത്തും സെറ്റ് ചെയ്ത് കൊടുത്തത് നമുക്ക് ഇതൊന്ന് റണ്ട് ചെയ്ത് നോക്കാം ഇങ്ങനെ വരുന്നത് എംബ്രോയിഡിൽ ഒന്ന് ഇമേജ് ആണ് ഒന്ന് വീഡിയോ ആണ് സെറ്റിട്ടുള്ളത് ഇപ്പൊ നോക്കാം എംബ്രോയിഡ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇത് വേണ്ട ഇതൊരു പിക്ചറാണ് ഫസ്റ്റത്തെ പിക്ചർ ഇവിടെ ഒരു ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്ലേ ആവും ഓക്കെ അല്ലേ സോ ക്ലിയർ ആയി അപ്പൊ ഇതാണ് പിക്ചറിന് അതുപോലെ വീഡിയോ എംബഡഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉപയോഗിക്കുന്നത് ഓക്കെ രണ്ട് രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം ഇവിടെ JPEG കൊടുക്കാം അല്ലെങ്കിൽ JPEG കൊടുക്കാം ബിറ്റ്മാപ്പ് BMP കൊടുക്കാം ഏതാണ് പിക്ചറിന്റെ കണ്ടന്റ് അത് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും MP4 വീഡിയോ MP4 കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന MKV ഫയൽസ് കൊടുക്കാം ആ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് വരും ഓക്കെ നെക്സ്റ്റ് വൺ ഫിഗർ ക്യാപ്ഷൻ ഓക്കെ എന്താണ് ഫിഗർ ക്യാപ്ഷൻ്റെ കണ്ടന്റ് നോക്കാം ഞാൻ നോർമൽ റൺ ചെയ്യുന്ന ഫിഗർ ഒരു പിക്ചർ ലോഡ് ചെയ്യാം അതാ ഇമേജ് എന്ന് പറഞ്ഞ ഫിഗറിൻ്റെ അകത്താണ് ഇമേജ് വരിക ഒരു ഇമേജ് ലോഡ് ചെയ്യുക lfn.jpg ഇതാണ് പിക്ചർ ആ പിക്ചർ പിക്ചറിന് ഒരു ക്യാപ്ഷൻ സെറ്റ് കൊടുത്തു ആൻഡ് lfn@sunset എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു ഒന്ന് റൺ ചെയ്ത് നോക്കാം ഇത് സേവ് HTML ആണ് HTML കോഡ് കാര്യങ്ങളൊന്നും എഴുതിയില്ല നോർമൽ ആ ഒരു കണ്ടന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇതോടെ റൺ ചെയ്ത് നോക്കാം എന്താ വരിക എന്നുള്ളത് ഫിഗ് ക്യാപ്ഷൻ ഓക്കെ കേട്ടോ ഒരു പിക്ചർ വന്നിട്ടുണ്ട് ആ പിക്ചറിന് താഴെ ആൻഡ് lfn@sunset ഇത് താഴെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ഈ കണ്ടന്റ് മുകളിൽ കൊടുക്കാം എക്സ് അത് Ctrl+X കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കാം ഈ ഒരു ഭാഷയിൽ കൊടുക്കാം എന്നിട്ട് സേവ് ചെയ്തതിനു ശേഷം ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നോക്കാം എന്താ പറയുന്നത് നോക്കാം റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ മുകളിൽ വന്നില്ലേ ആൻഡ് lfn@sunset ഇങ്ങനെ മുകളിലോ താഴെ നമുക്ക് ഏത് ഭാഗത്തും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റ് നമുക്ക് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഈ ആട്രിബ്യൂട്ടിനകത്ത് പിക്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം ഒരു ഒബ്ജക്റ്റ് ആണ് ഒരു പിക്ചർ നമുക്ക് ഒബ്ജക്റ്റ് പറയാം അല്ലെങ്കിൽ ഒരു ഇമേജിന് ഒബ്ജക്റ്റ് എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു വീഡിയോ ഫയലിന് ഇമേജ് ജിഫ് ഫയലായാലും MP4 ഫയലായാലും ഏത് ഫയലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒബ്ജക്റ്റിനകത്ത് നമുക്ക് എന്ത് കീപ്പ് ചെയ്യാം ഈ ഡാറ്റ എന്ന് കൊടുത്തതിന് ശേഷം MP4 അല്ല വീഡിയോ ഫയൽസുകളോ അല്ലെങ്കിൽ ഓഡിയോ ഫയൽസുകളോ അതും അല്ലെങ്കിൽ പിക്ചർ ഇമേജ് ഫയൽസുകളോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യാം സോഴ്സ് ആക്കി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ വേറെ ഒരു ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇതേ കണ്ടന്റ് നമുക്ക് ഇവിടെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഒബ്ജക്റ്റ് എന്ന കണ്ടന്റ് ഒബ്ജക്റ്റ് ഓക്കെ ഇതൊരു ഒബ്ജക്റ്റ് ആക്കി കൊടുത്തിട്ടുള്ളത് വീഡിയോ അല്ലെങ്കിൽ ക്യാൻവാസ് രൂപത്തിലല്ല കൊടുത്തിട്ടുള്ളത് ഇതൊരു പിക്ചറാണ് ഈ ഒരു ഫോട്ടോയും അതുപോലെ ഈ ഒരു വീഡിയോ ഫയലും ഇത് രണ്ടും നമ്മൾ ഇതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ടൈം നോക്കാം ടൈം എഡിറ്റിൽ ഉണ്ട് ഓപ്പൺ ദ ടൈം കൊടുത്ത് 10 കൊടുത്തിട്ടുണ്ട് അത് ക്ലോസ് ചെയ്തു അതേപോലെ ടൈം 21
time is open time closing time represent here. You run in time.html. Open from 10 to 21 every week. But time is the attribute you set another work here. Time. Okay. Time. Time closing. Here I am. The last one video. ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന ഒരു വിൻഡോ ആണ് ഒരു ടെക്സ്റ്റ് ആണ് നമ്മൾ ഇവിടെ ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പ്ലേ ചെയ്യും കേൾക്കുന്നുണ്ടോ ഇതിന്റെ കോഡ് നോക്കി ഈ കോഡിനകത്ത് വീഡിയോ വിഡ്ത്ത് പറഞ്ഞിട്ട് 400 ആണ് ദെൻ കൺട്രോൾസ് ഓക്കെ ഈ കൺട്രോൾസ് കൊടുത്തത് കൊണ്ടാണ് അവിടെ പ്ലേ ബട്ടൺ ഒക്കെ വന്നത് ഈ കൺട്രോൾസ് നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞ് സേവ് ചെയ്തിന് ശേഷം ഒന്നുകൂടെ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും കണ്ടോ ഇപ്പൊ നമുക്കത് കാണാൻ പറ്റില്ല ആ ഒരു കൺട്രോൾസ് പ്ലേ ബട്ടൺ ഒന്നും വരുന്നില്ല കണ്ടോ ഓട്ടോമാറ്റിക് പ്ലേ ഒന്നുമില്ല ഓട്ടോ പ്ലേ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അത് പ്ലേ ബട്ടൺ ഇല്ല പക്ഷെ ആ കൺട്രോൾസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ അത് റൺ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യും നോക്കാം കൺട്രോൾസ് ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ടുണ്ടാവും ഓക്കെ കണ്ടോ വോളിയം അപ്പ് വോളിയം ഡൗൺ മ്യൂട്ട് ഒക്കെ കൊടുക്കാം ഓക്കെ ഫുൾ സ്ക്രീൻ ആക്കട്ടെ ഫുൾ സ്ക്രീൻ സോ അതിന് സോഴ്സ് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് എലമെന്റ് ആണ് യൂസ് ചെയ്യുന്നത് എലമെന്റ് ടൈപ്പ് വരുന്നത് ആട്രിബ്യൂട്ട് എസ് ആർ സി ആ ഫയൽ നെയിം ഡോട്ട് എം പി ഫോർ ദെൻ ടൈപ്പ് വീഡിയോ എം പി ഫോർ ടൈപ്പ് ആണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ആയോ ഇവിടെ ഈ സോഴ്സ് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് വരും ഈ യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് എച്ച് ടി എം എൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും ആ മെസ്സേജ് നിങ്ങൾ ഔട്ട്പുട്ടിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് ഇവിടെ കാണുന്നില്ല കണ്ടോ അപ്പൊ ഈ സോഴ്സ് കോഡ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും ഇതൊരു ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അപ്പൊ എല്ലാ ബ്രൗസറും സപ്പോർട്ട് ചെയ്തൊന്നുമില്ല ചില ബ്രൗസറിൽ സപ്പോർട്ട് ആവില്ല സപ്പോർട്ട് ആയിട്ടില്ലെങ്കിൽ എന്ത് വരും ഈ ഒരു യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് എച്ച് ടി എം എൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ഒരു താഴെ മെസ്സേജ് വരും അപ്പൊ ഈ ഒരു വിൻഡോ അവിടെ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ മനസ്സിലാക്കണമല്ലോ എന്തൊരു കണ്ടന്റ് വീഡിയോ ഉണ്ട് പക്ഷെ അത് പ്ലേ ചെയ്യുന്നില്ല നമ്മുടെ ഈ ഒരു ബ്രൗസർ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അല്ലെ നമ്മൾ എംബ്രോയിഡ് കണ്ടന്റും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു സോ ഇതിലെ എല്ലാ ടൈപ്സ് എലമെന്റ്സും നമ്മൾ ക്ലാസ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തു ഒന്നുകൂടെ പറയാം സ്ട്രക്ചറൽ മെറ്റാഡാറ്റ എലമെന്റ്സ് ഫോർമാറ്റിംഗ് എലമെന്റ്സ് ലിസ്റ്റ് എലമെന്റ് ടേബിൾ എലമെന്റ്സ് സ്ക്രിപ്റ്റ് എലമെന്റ് എംബ്രോയിഡ് കണ്ടന്റ് എലമെന്റ് ഇത്രയും പോർഷൻസ് നമ്മൾ ടൈപ്സ് ഓഫ് എലമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് നമ്മൾ ക്ലാസ് എടുക്കുന്ന ഉദ്ദേശിക്കുന്ന ഒരു ആട്രിബ്യൂട്ട്സ് ആണ് ഇപ്പൊ പഠിച്ചുള്ള ഓരോ എലമെന്റ്സിന്റെയും ആട്രിബ്യൂട്ട്സ് ഉള്ളൂ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഓൾറെഡി ഇതിനെ കൂടെ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോ പറയുമ്പോൾ അതിന്റെ കൂടെ എസ് ആർ സി സോഴ്സ് പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഓട്ടോമാറ്റിക് അതിന്റെ കൂടെ തന്നെ നമ്മൾ ആട്രിബ്യൂട്ട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് പറയാത്ത ഓരോ ആട്രിബ്യൂട്ട്സും നമുക്ക് ഓരോന്നും നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക് യു